സുമൻ കുമാർ ആണ്. സയേർട്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ ട്യൂട്ടോറിയലുകൾ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. കാരണം വേറൊന്നുകൊണ്ടല്ല, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും അതിൻ്റെ വർക്കുകളുടെ തിരക്കും ആയതുകൊണ്ടും മാത്രമാണ് ഞാൻ ട്യൂട്ടോറിയലൊന്നും അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഇനിയുള്ള കുറച്ച് സമയങ്ങളിൽ നമുക്ക് ട്യൂട്ടോറിയൽ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ ടൈമൊന്നും ഇല്ലാത്ത വളരെ നമ്മൾ ആഫ്റ്റർ എഫക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ടിപ്സും ട്രിക്സും എങ്ങനെയൊക്കെ എളുപ്പത്തിൽ ആഫ്റ്റർ എഫക്ട്സിൽ ആനിമേഷൻ ചെയ്യാം എന്നുള്ള കുറേ ടിപ്സുകളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോകൾ നമ്മൾ കുറച്ച് ടിപ്സായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ടിപ്സ് എന്ന് പറയുന്നത് ആട്ടോ സ്കെയിൽ ടെക്സ്റ്റ് ബോക്സിനെ കുറിച്ചാണ്. ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ഒരു ഷേപ്പ് ലെയർ ക്രിയേറ്റ് ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടെക്സ്റ്റിനോടൊപ്പം ചേഞ്ച് ആവാൻ വേണ്ടി നമ്മളൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ഓട്ടോ സ്കെയിൽ ടെക്സ്റ്റ് ബോക്സ് എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ലെയറിൽ പോയിട്ട് ന്യൂ സോളിഡ് ഓക്കെ ഒരു ബി ജി ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ടൂൾ ബാറിൽ പോയിട്ട് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ഞാൻ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ. അതിനുശേഷം ഞാനിവിടെ പാനൽ പോയിട്ട് അലൈനിൽ പോയിട്ട് ജസ്റ്റ് അലൈൻ സെൻറ്റർ ആക്കുന്നു. അതിനുശേഷം ഞാൻ എഫക്സിൽ പോയിട്ട് ചാനലിൽ ഷിഫ്റ്റ് ചാനൽ കണ്ടോ എടുക്കുന്നു. അവിടെ ഞാൻ ടേക്ക് ആൽഫ ഫ്രം എന്നുള്ള ആൽഫ മാറ്റിയിട്ട് ഫുൾ ഓൺ കൊടുക്കുന്നു. അതിനുശേഷം എഫക്സിൽ പോയിട്ട് ജനറേറ്റിനകത്ത് ഫിൽ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ടെക്സ്റ്റിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു ജസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല, വിസിബിളാണ്. നമ്മുടെ എഫക്സ് ആൻഡ് പ്രീസെറ്റ് പോയിട്ട് സി സി കോമ്പോസിറ്റ് എടുത്ത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് കണ്ടോ വിസിബിളുമായി അത് ഷോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് ബാക്കിൽ വന്ന ആ ഒരു കളർ ഫിൽ കളറിനെ നമുക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എഫക്സ് കൊണ്ട് ആഡ് ചെയ്യണം. അതിന് സി സി റീപ്റ്റൈൽ എന്ന് പറയും, റീപ്റ്റൈൽ അത് കൊണ്ടിട്ടതിന് ശേഷം അത് ഏതിനാണ് സി സി കോമ്പോസിറ്റിനെ തൊട്ട് മുകളിലായിട്ട് പിടിച്ചിടുക. ഇട്ടതിന് ശേഷം അതിൻ്റെ എക്സ്പാൻഡ് റൈറ്റ് ഒരു 50% 50% 50%. അപ്പം എല്ലാ വശങ്ങളിലേക്കും നമുക്ക് ടെക്സ്റ്റിൻ്റെ ബാക്കിലെ കളറ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ടൂൾ എടുത്തതിന് ശേഷം ടെക്സ്റ്റിനെ ടൈപ്പ് കണ്ട്രോൾ സെലക്ട് ചെയ്യുന്നു. അപ്പം ഹൈ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഷേപ്പ് ആ ടെക്സ്റ്റിനനുസരിച്ച് ചേഞ്ച് ആവുന്നതായിരിക്കും. നമുക്കിഷ്ടമുള്ള ടെക്സ്റ്റിനനുസരിച്ച് അത് ബാക്കിലത്തെ ആ ഒരു ഷേപ്പ് ചേഞ്ച് ആയി മാറുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള കളേഴ്സ് ഇവിടെ വന്നിട്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കണ്ടോ. അപ്പം ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കളറ് നമുക്ക് പോയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ പിക്ക് ചെയ്തിട്ട് സെയിം കളർ കൊടുക്കാം. ആ ബാക്കിലെ കളർ തന്നെ നമുക്ക് ഇതാണ് ഒരു ചെറിയ ടിപ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ ആഫ്റ്റർ എഫക്ട്സിൻ്റെ മറ്റൊരു ടിപ്സ് തൊട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.